മഞ്ചേരിയിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ നടി നൂറിൻ ഷെരീഫിന് നേരെ കയ്യേറ്റ ശ്രമം. ബഹളത്തിൽ ജനങ്ങളുടെ കൈതട്ടി നൂറിന് മൂക്കിനും പരിക്കേറ്റിട്ടുണ്ട്. ഒടുവിൽ വേദന കടിച്ചു പിടിച്ചാണ് നടി ഉദ്ഘാടനത്തിനെത്തിയ ജനങ്ങളോട് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. 4 മണിക്കാണ് ചടങ്ങെന്നായിരുന്നു നേരത്തെ സംഘാടകർ തങ്ങളോട് പറഞ്ഞതെന്ന് നടിയുടെ അമ്മ പറയുന്നു. 4 മണിക്കാണ് സംഘാടകർ ഉദ്ഘാടന ചടങ്ങ് പറഞ്ഞിരുന്നത്. നൂറിനും മാതാവും 4 മണിക്ക് തന്നെ മഞ്ചേരിയിലെ ഹോട്ടലിലെത്തിയിരുന്നു. എന്നാൽ കൂടുതൽ ആളുകൾ വരാനായി സംഘാടകർ ഇവരോട് ഹോട്ടലിൽ തന്നെ കാത്തിരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. വൈകുന്നേരം 6 മണിയോടെയാണ് നൂറിനെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചത്. ഇതോടെ ഇത്രയും നേരം കാത്തിരുന്ന് മുഷിഞ്ഞ ജനക്കൂട്ടം നൂറിന് നേരെ ബഹളം വയ്ക്കുകയും ശകാരം ചൊരിയുകയുമായിരുന്നു. ഇതിനിടെയുണ്ടായ ബഹളത്തിലാണ് നടിയുടെ മൂക്കിന് ഇടിയേറ്റത്. ബഹളം രൂക്ഷമായതോടെ വേദന കടിച്ചു പിടിച്ച് നൂറിൻ തന്നെ മയക്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. ഇടിയേറ്റ മൂക്ക് പൊത്തിപ്പിടിച്ച് വേദന സഹിച്ച് കണ്ണീർ തുടച്ചാണ് നൂറിൻ ജനങ്ങളോട് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, കുറച്ചു നേരത്തേക്ക് ബഹളം വയ്ക്കാതിരിക്കൂ. എന്നോടൊരു ഇത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഞാൻ വരുന്ന വഴിക്ക് ആരൊക്കെയോ എൻ്റെ മൂക്കിനിടിച്ചു. ആ വേദനയും കരച്ചിലും വന്നാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നൂറിൻ സംസാരിച്ചു തുടങ്ങിയത്. എത്താൻ വൈകിയതിന് താനല്ല ഉത്തരവാദിയെന്നും നൂറിൻ പറഞ്ഞു. പിന്നീട് നൂറിൻ തന്നെ ജനങ്ങളെ സമാധാനിപ്പിച്ചാണ് ചടങ്ങ് തുടർന്നത്. 1.5 മണിക്കൂറോളം അവിടെ ചെലവിട്ടാണ് നൂറിൻ മടങ്ങിയതും. അതേസമയം സംഭവത്തെക്കുറിച്ച് നൂറിന്റെ രക്ഷിതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. സംഘാടകർ അറേഞ്ച് ചെയ്തു തന്ന ഹോട്ടലിൽ 4 മണിക്ക് തന്നെ ഞങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥൻ കുറച്ചുകൂടി ആളുകൾ എത്തിയിട്ട് ഉദ്ഘാടനം മതി, നിങ്ങൾ 6 മണിവരെ കാത്തിരിക്കാൻ പറഞ്ഞു. എന്നാൽ അവിടെ 3:30 ആയപ്പോൾ തന്നെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. 6 മണിക്ക് അവിടെ എത്തിയപ്പോൾ തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു. ജനങ്ങൾ കാത്തിരുന്നു മുഷിഞ്ഞു. നൂറിനെ കണ്ടതോടെ അവർ രോഷാകുലരായി. ആകെ 4 ബൗൺസർമാർ മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നത്. തിക്കും തിരക്കും മാറ്റി കടയിൽ കയറിയപ്പോൾ 6:30 മണിയായി. നൂറിനെ കടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരുടെയോ കൈ മൂക്കിൽ ആഞ്ഞുകൊണ്ടതാണ്. തിരക്കിനിടയ്ക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഇടിയായിരുന്നു. അതിനാലാണ് നൂറിൻ കരഞ്ഞത്. വേദന സഹിക്കാൻ പറ്റിയില്ല. അല്ലാതെ കയ്യേറ്റ ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കാറിനും നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് ക്ഷണിച്ചവരുടെ പിഴവ് മൂലം സംഭവിച്ച പ്രശ്നമാണ്. അവർ വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിരുന്നില്ല. 2 ദിവസം മുൻപ് മഞ്ചേരിയിൽ മറ്റൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ആൾക്കൂട്ടമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി വേണ്ട സുരക്ഷ ഒരുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. കാറിന്റെ കേടുപാടുകൾ ശരിയാക്കി തരാമെന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. നൂറിനെ ഡോക്ടറെ കാണിച്ചു. ചെറിയ ചതവ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നൂറിന്റെ അച്ഛൻ പറഞ്ഞത്. എന്തായാലും സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു.